അന്നം ദഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മര്യാദാമസൃണമായി മാത്രമേ ഉപവാസാദികൾ അനുഷ്ഠിക്കാവൂ. പകയോടെ, ദേഷ്യത്തോടെ ആരെയൊക്കെയോ അനുകരിച്ച് ആരൊക്കെയോ പറഞ്ഞതിന്റെ പേരിലൊന്നും ഉപവസിക്കരുത്. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഉപവസിക്കരുത്. പകയോടെ ഉപവസിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രപിതാ ഒരു ഉണ്ടക്കേ ഉണ്ടായിരുന്നുള്ളൂ, വെടിയുണ്ടക്ക്. ഞങ്ങളത് ബഹുമാനമായി കാണുന്നില്ല. ബ്രിട്ടീഷുകാരനോടുള്ള എതിർപ്പ് അന്നത്തോടല്ല തീർക്കേണ്ടത്, അവനോട് നേരെ നിന്ന് നെഞ്ചുവിരിച്ചാ തീർക്കേണ്ടത്. ഈ നാട്ടിൽ വിളഞ്ഞ അന്നം അതിനെന്താ പിഴച്ചത്? ഞാനങ്ങ് പട്ടിണിയിരിക്കുകയാണ്. അത് അഹിംസയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരു വീട്ടില് ഭാര്യയോടും മക്കളോടും എതിർപ്പ് തോന്നി ഒരുത്തൻ പട്ടിണിക്ക് കയറിയിരുന്നാൽ ആ ആളുകളുടെ മനസ്സത്ര വേദനിക്കും? ശരിയല്ല. അതെങ്ങനെയാണ് അഹിംസയാകുന്നത്? തെറ്റ് 100 വട്ടം പറഞ്ഞാൽ ഈവൽസിനെ പോലെ കള്ളം പറഞ്ഞൊപ്പിക്കാമെന്നോ? മഹാന്മാർ ചെയ്തതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോകണമെന്നോ? ഞങ്ങളുടെ ആരോഗ്യശാസ്ത്രത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മഹത്വമൊന്നും കുറച്ചു കാണുന്നുമില്ല. പക്ഷെ ഈ കാര്യം നമുക്ക് സമ്മതമല്ലെന്നാ പറഞ്ഞു. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് അങ്ങേരെ അനുകരിച്ച് ഞാനിപ്പോ സത്യാഗ്രഹിക്കുക വീട്ടില്. ആ പണിയൊക്കെ കാണിക്കുന്നവൻ മരുന്ന് വാങ്ങിച്ചു കഴിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഉപവാസം മര്യാദാമസൃണമായിരിക്കണം. ഉള്ളിലുണ്ടാകുന്ന ദഹിപ്പിക്കുവാനായി വരുന്ന ഉമിനീര് അതകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉപവസിക്കരുത്. ബയല് പുറപ്പെടുമെങ്കിൽ ഉപവസിക്കരുത്. അതിനാദ്യം പര്യാപ്തങ്ങളായ അനുഷ്ഠാനങ്ങളും യോഗമാർഗങ്ങളുമുണ്ട്. അത് കഴിഞ്ഞാണ് ഉന്നതന്മാർ ഉപവസിച്ചിട്ടുള്ളത്. അല്ലാതെ ഉപവസിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ മത നേതാക്കന്മാരുടെയും സ്വാമിമാരുടെയും ഒക്കെ കൊടല് മുറിച്ചത്. രഹസ്യമായിട്ടാണ് പോയി പലരും മുറിക്കുന്നതെന്ന് മാത്രം. അൾസറും അൾസറേറ്റീവ് കൊളൈറ്റിസും കുണ്ടാവാണ്ടിയല്ല ഈ ഉപവാസത്തിന്റെ ഫലം. ഉപവസിക്കേണ്ടതുപോലെ ഉപവസിക്കാൻ പഠിച്ചിട്ട് ഉപവസിക്കണം. ദൈവത്തിന്റെ അടുത്തിരിക്കാൻ കഴിവുണ്ടായിട്ട് മാത്രമേ ആഹാരത്തിൽ നിന്ന് വലിയാവൂ. ഉപവാസം എന്ന ശബ്ദത്തിനർത്ഥം അടുത്തിരിക്കുക എന്നാണ്. ദൈവത്തിന്റെ അടുത്തിരിക്കാൻ കഴിവുണ്ടാകുമ്പോൾ ഉപവസിക്കണം. ദൈവത്തിന്റെ അടുത്തിരിക്കാൻ കഴിവില്ലാതിരിക്കുമ്പോൾ ഉപവസിച്ച് കുളവാകരുത്. ഉപവസിച്ച് രോഗികളായി ഇവിടെ തന്നെ 1-2 പേര് വന്നിട്ടുണ്ട് ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ. അവരോട് ചോദിച്ചാൽ മതി, കടുത്ത ഉപവാസങ്ങളൊക്കെ നടത്തിയതാ ഏതാണ്ട് ആധ്യാത്മികത കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ പഠിപ്പിച്ച ഗുരുവിനെയും ഉപവാസത്തെയും ഒക്കെ തെരുവറിഞ്ഞ് നടക്കുക. പറഞ്ഞ മനസ്സിലായില്ല? അതല്ല ഉപവാസം. ഈശ്വരചിന്ത കൂടുകയും ഈശ്വരന്റെ അടുത്തിരിക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ ആഹാരത്തിന്റെ രുചി കുറയും, ആരോഗ്യം കൂടും. ഈശ്വരനെ അറിയുന്നവന് ആരോഗ്യം കൂടും. അവൻ പട്ടിണി കിടക്കുകയല്ല ചെയ്യുന്നത്. അതുവരെയൊക്കെ ഉപവസിക്കണ്ട. എന്തിനു നിങ്ങൾ ഉപവസിക്കണം? നാട് നന്നാക്കന, രാഗി നാട് മുടിക്കാൻ. രാവിലെ ഏകാശി നോക്കും, ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല. ആരെങ്കിലും കഴിക്കുന്ന കണ്ടാ ദേഷ്യവും വരും. എന്തിനാ നിങ്ങളുടെ ഉപവാസം?